എന്താണ് ഈ മൂത്രാശയ കല്ല്? എന്തുകൊണ്ടാണ് ഈ രോഗമുണ്ടാകുന്നത്? എന്തൊക്കെ തരം കല്ലുകളാണ് ഉള്ളത്? എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. മൂത്രാശയ കല്ലുകളെ അടുത്തറിയാം. മൂത്രാശയക്കല്ലിലെ അഥവാ കിഡ്നി സ്റ്റോണിനെ കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും. ചിട്ടയായ ജീവിതശൈലിയിൽ മുന്നോട്ടു പോകുന്നവർ ഒഴിച്ചാൽ ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ മൂത്രാശയക്കല്ലുണ്ടാകാം. കഠിനമായ വേദന മൂലം ആശുപത്രിയിൽ എത്തുന്നവർ തങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രാശയക്കല്ലാണ് എന്നറിയുമ്പോൾ ഒന്ന് ഞെട്ടും. എന്താണ് ഈ മൂത്രാശയക്കല്ല്? എന്തുകൊണ്ടാണ് ഈ രോഗമുണ്ടാകുന്നത്? എന്തൊക്കെ തരം കല്ലുകളാണ് ഉള്ളത്? എത്നിക് ഹെൽത്ത് കൂട്ട് വിശദീകരിക്കുന്നു. വീഡിയോ കണ്ടുനോക്കൂ. എന്താണ് മൂത്രാശയക്കല്ല്? വൃക്കയിലും മൂത്രദ്വാരത്തിലുമായി കാണപ്പെടുന്ന കട്ടി കൂടിയ കല്ലുകളാണ് മൂത്രാശയക്കല്ലുകൾ. എന്തുകൊണ്ടാണ് കല്ലുകൾ ഉണ്ടാവുന്നത്? ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതലുള്ള പല വസ്തുക്കളും കിഡ്നി മൂത്രം വഴി പുറന്തള്ളുന്നു. നിരവധി ലവണങ്ങളടങ്ങിയ ഒരു ദ്രാവകമാണ് മൂത്രം. എളുപ്പത്തിൽ വെള്ളത്തിൽ ലയിക്കുന്നതും അല്ലാത്തതുമായ ഘടകങ്ങൾ മൂത്രത്തിലുണ്ട്. എളുപ്പത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മൂത്രം ഒഴുകുന്ന വഴിയിൽ അടിഞ്ഞുകൂടാതെ വേഗം പുറന്തള്ളപ്പെടുന്നു. എന്നാൽ ലയിക്കാൻ ബുദ്ധിമുട്ടുള്ള വസ്തുക്കളെ കൂടുതൽ മൂത്രത്തിൽ ലയിപ്പിച്ചെടുത്ത് കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്തരം വസ്തുക്കൾ ലയിക്കാതെ അടിഞ്ഞുകൂടാനുള്ള പ്രവണത കൂടുതലാണ്. സ്ഥിരമായി വൃക്കയ്ക്ക് എല്ലാ ലവണങ്ങളെയും വേണ്ടവിധം ലയിപ്പിക്കാൻ വേണ്ടത്ര മൂത്രം ഇല്ലാതെ വന്നാൽ മൂത്രത്തിൻ്റെ സാന്ദ്രത വളരെ കൂടാൻ ഇടവരുന്നു. ചൂടുകാലത്ത് മൂത്രം കടുത്ത മഞ്ഞ നിറത്തിൽ പോകുന്നത് ഇതുകൊണ്ടാണ്. വേണ്ടവിധം അളവിൽ വെള്ളം കുടിക്കാതിരുന്നാൽ കുറഞ്ഞ അളവിൽ മൂത്രം കൂടുതൽ വസ്തുക്കൾ ലയിപ്പിച്ച് കിഡ്നി പുറന്തള്ളുന്നത് കൊണ്ടാണ് മൂത്രത്തിന് നിറം കൂടുന്നത്. ഇത്തരം അവസ്ഥയിൽ മൂത്രമൊഴുകുന്ന വഴിയിൽ ചില ലവണങ്ങൾ അടിഞ്ഞുകൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. വളരെ കാലങ്ങളായി ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന ലവണങ്ങളും നിർജ്ജീവ കോശങ്ങളുമെല്ലാം കൂടി ചേർന്നാണ് കല്ലായി മാറുന്നത്. മൂത്രാശയക്കല്ല് ഉള്ള ആളുകളോട് ധാരാളം വെള്ളം കുടിക്കാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. കല്ലുണ്ടാവാൻ വേറെയും ചില കാരണങ്ങളുണ്ട്. 2.5 to 3 liters വരെ മൂത്രം ഒഴിച്ചാൽ പോലും ചില അസുഖങ്ങൾ കാരണം മൂത്രത്തിൽ എത്തുന്ന ലവണങ്ങളുടെ അളവ് വളരെ കൂടുതലാകും. മൂത്രത്തിൻ്റെ അളവ് കുറയാം. ഇത് കല്ലുണ്ടാകുന്നതിന് കാരണമാകാം. കല്ലുകൾ എവിടെയെല്ലാം കാണപ്പെടാം? കിഡ്നിയുടെ അകത്താണ് ഭൂരിഭാഗം കല്ലുകളും രൂപം കൊള്ളുന്നത്. ഇവ മൂത്രം വഴി ഒഴുകിയിറങ്ങി യൂറിറ്റർ എന്ന കുഴലിൽ തങ്ങി നിൽക്കാം. കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചി വരെ മൂത്രം എത്തിക്കുന്ന കുഴലുകളാണ് യൂറിറ്റർ. മൂത്രസഞ്ചിക്ക് അകത്തും ചിലപ്പോൾ കല്ലുകൾ രൂപപ്പെടാം. വിവിധ തരം മൂത്രാശയ കല്ലുകളുണ്ട്. 1. കാൽഷ്യം കല്ലുകൾ. 75% to 85% കല്ലുകളും വിവിധ തരം കാൽഷ്യം ലവണങ്ങളാണ്. കാൽഷ്യം കല്ലാണല്ലോ മൂത്രത്തിൽ എന്ന് വിചാരിച്ചു ഭക്ഷണത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടതില്ല. സാധാരണ അളവിൽ കാൽഷ്യം കഴിക്കാം. എന്നാൽ മരുന്ന് രൂപത്തിൽ അധിക കാൽഷ്യം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷണത്തിലെ പ്രോട്ടീൻ്റെ അളവും ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നതും ഇത്തരം കല്ലുകൾ രൂപപ്പെടുന്നത് തടയാൻ സഹായകമാണ്. ഉപ്പും മാംസാഹാരവും മറ്റു പ്രോട്ടീനുകളും അധികമുള്ള ഭക്ഷണങ്ങളുമാണ് കുറയ്ക്കേണ്ടത്. മൂത്രത്തിലൂടെ പുറംതള്ളപ്പെടുന്ന കാൽഷ്യത്തിൻ്റെ അളവ് കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇത്തരം കല്ലുകളുടെ ചികിത്സയ്ക്ക് ഉപയോഗപ്പെടുത്താം. ഓക്സലേറ്റ് കല്ലുകൾ. ഭക്ഷണത്തിലെ ഓക്സലേറ്റ് അളവ് കൂടുന്നതുകൊണ്ട് ചില ജനിതക തകരാറുകൾ കൊണ്ടും കുടലിനെ ബാധിക്കുന്ന ചിലതരം അസുഖങ്ങൾ കൊണ്ടും ഇത്തരം കല്ലുകൾ വരാം. കുടൽ സംബന്ധമായ ചില സർജറികൾക്ക് ശേഷം ഇത്തരം കല്ലുകൾ രൂപപ്പെടാനുള്ള പ്രവണത കാണാറുണ്ട്. ചോക്ലേറ്റ്, അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങൾ, ചീര തുടങ്ങിയ ഭക്ഷണങ്ങൾ ഇത്തരം രോഗികൾ ഒഴിവാക്കേണ്ടതാണ്. ഓക്സലേറ്റ് കല്ലുകൾ രൂപപ്പെടാനുള്ള അടിസ്ഥാന കാരണത്തിനനുസരിച്ചാണ് ചികിത്സ തീരുമാനിക്കുന്നത്. 3. യൂറിക് ആസിഡ് കല്ലുകൾ. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് യൂറിക് ആസിഡ് കല്ലുകൾ രൂപപ്പെടാൻ കാരണമായേക്കാം. യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. ക്ഷാരഗുണമുള്ള മൂത്രത്തിൽ യൂറിക് ആസിഡ് അലിഞ്ഞു പോകുന്നതിനാൽ മൂത്രത്തിൻ്റെ ക്ഷാരഗുണം കൂട്ടുന്ന മരുന്നുകളും യൂറിക് ആസിഡ് കല്ലുകളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സിസ്റ്റീൻ സ്റ്റോൺസ്. പൊതുവെ അപൂർവമായി കാണപ്പെടുന്ന കല്ലുകളാണ് ഇവ. ജന്മനാ മൂത്രത്തിലെ സിസ്റ്റീൻ്റെ അളവ് കൂടുന്നത് ഇത്തരം കല്ലുകൾക്ക് കാരണമാകാം. ഉപ്പ് കുറയ്ക്കൽ, മൂത്രത്തിലെ ക്ഷാരഗുണം കൂടിയതാക്കൽ, ധാരാളം വെള്ളം കുടിച്ച മൂത്രത്തിൻ്റെ അളവ് 3 liters മുകളിൽ നിലനിർത്തി തുടങ്ങിയ വഴികളിലൂടെ ഇത്തരം കല്ലുകളെ തടയാം. സ്ട്രുവേറ്റ് കല്ലുകൾ. സ്ഥിരമായി മൂത്രത്തിൽ പഴുപ്പുണ്ടാകുന്ന ആളുകളിലാണ് ഇത്തരം കല്ലുകൾ കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് കാര്യമായ ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ മറ്റുതരം കല്ലുകളിൽ നിന്ന് വ്യത്യസ്തമായി അത്ഭുതകരമാം വിധം വലിപ്പത്തിൽ ഇവ രൂപപ്പെടാം. ചിലപ്പോൾ വളർന്ന് വളർന്ന് വൃക്കയെ തന്നെ പൂർണ്ണമായും നശിപ്പിച്ച് കളഞ്ഞേക്കാം. അതിനുശേഷമായിരിക്കും കല്ലിനെക്കുറിച്ച് അറിയുന്നതന്നെ. ഇത്തരം കല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യേണ്ടതുണ്ട്.
മൂത്രത്തിലെ അണുബാധ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ചിലപ്പോൾ വളരെ കാലം തുടർച്ചയായ മരുന്നുകൾ കഴിക്കേണ്ടി വരാം. എന്തൊക്കെയാണ് മൂത്രക്കല്ലിൻ്റെ ലക്ഷണങ്ങൾ? കിഡ്നിയുടെ ഉള്ളിലിരിക്കുന്ന കല്ലുകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കണമെന്നില്ല. ഈ കല്ലുകൾ കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചി വരെ പോകുന്ന യൂറിറ്റർ കുഴലിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മുറിവുകളാണ് ശക്തമായ വേദനയായി രോഗിക്ക് അനുഭവപ്പെടുന്നത്. സാധാരണയായി പതിയെ തുടങ്ങി ക്രമേണ ശക്തി കൂടി പിന്നീട് അല്പം കുറഞ്ഞും വീണ്ടും ശക്തിയായി തിരിച്ചു വരുന്ന രൂപത്തിലാണ് കല്ലുമൂലമുണ്ടാവുന്ന വേദന അനുഭവപ്പെടാറ്. ചിലപ്പോൾ വേദനയുടെ കൂടെ ഛർദിയും കാണാറുണ്ട്. മൂത്രത്തിൽ നേരിയ രൂപത്തിൽ രക്തത്തിൻ്റെ അംശവും കണ്ടേക്കാം. കല്ലിരിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ഇടുപ്പിലോ ജനനേന്ദ്രിയ കേന്ദ്രത്തിൻ്റെ ഭാഗത്തിലേക്കോ വേദന വ്യാപിക്കാം. ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നലും ചിലപ്പോൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞും നീണ്ടു നിൽക്കുന്ന അസ്വസ്ഥതയ്ക്കും കല്ല് മൂലമുണ്ടാവാം. എങ്ങനെ രോഗനിർണയം നടത്താം? മൂത്രം പരിശോധിക്കുന്നതിലൂടെ കല്ലുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കാനാകും. ആദ്യകാലത്ത് വയറിൻ്റെ എക്സ്റേ പരിശോധന ഇക്കാര്യത്തിന് വേണ്ടി വ്യാപകമായി ഉപയോഗിച്ചു വന്നിരുന്നു. എന്നാൽ എക്സ്റേയിൽ തെളിഞ്ഞു വരാത്ത തരം കല്ലുകളുണ്ട്. തീരെ ചെറിയ കല്ലുകൾ ഈ പരിശോധന വഴി കണ്ടുപിടിക്കാൻ കഴിയില്ല. അൾട്രാസൗണ്ട് സ്കാൻ വഴി കല്ലിനെ കണ്ടെത്താമെങ്കിലും അതിൻ്റെ സ്ഥാനം കൃത്യമായി അറിയാൻ കഴിയാറില്ല. മാത്രമല്ല തീരെ ചെറിയ കല്ലുകൾ കാണാതെ പോകുവാനുള്ള സാധ്യതയുമുണ്ട്. CT സ്കാനാണ് കൂടുതൽ മികച്ച കൃത്യതയുള്ള ടെസ്റ്റ്. പക്ഷേ കൂടിയ ചിലവും എല്ലാ ആശുപത്രികളിലും CT സ്കാൻ്റെ ലഭ്യത ഇല്ലാത്തതിനാലും അൾട്രാസൗണ്ട് സ്കാൻ തന്നെയാണ് ഇപ്പോഴും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. ചികിത്സ എങ്ങനെ? വേണ്ടത്ര അളവിൽ വെള്ളം കുടിച്ച് 3 മുതൽ 3.5 ലിറ്റർ മൂത്രം ഉറപ്പുവരുത്തുന്നതിനാണ് കല്ല് വരാതിരിക്കുവാനും വന്നവ പുറത്തു തള്ളുവാനും ഏറ്റവും ഫലപ്രദമായ മാർഗം. 5 mm വരെ വലിപ്പമുള്ള കല്ലുകൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ പുറന്തള്ളപ്പെടും. എന്നാൽ അതിലും കൂടുതൽ വലിപ്പമുള്ള കല്ലുകൾ പുറത്തെടുക്കാൻ സർജറി ഉൾപ്പെടെയുള്ള മറ്റു മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നേക്കാം. നിർബന്ധമായും കല്ലുകൾ നീക്കം ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഏതെല്ലാം? മരുന്നുകൊണ്ട് മാറാത്ത കടുത്ത വേദന, മൂത്രത്തിൻ്റെ സുഗമമായ പ്രവാഹത്തിന് തടസ്സം, അണുബാധ, ശക്തമായ രക്തസ്രാവം, മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിലാണ് കല്ലുകൾ അത്യാവശ്യമായി എടുത്തുകളയേണ്ടത്. ഏതൊക്കെ രീതിയിലാണ് കല്ലിനെ പുറംതള്ളുക? PCNL, പെർക്യുറ്റോണിയസ് നെഫ്രോലിത്തോറ്റോമി. തൊലിപ്പുറത്ത് വളരെ ചെറിയ മുറിവുണ്ടാക്കി ട്യൂബ് പോലെ ഒരു ഉപകരണം കടത്തി കിഡ്നിയിലെ കല്ല് ലേസർ ഉപയോഗിച്ചോ സൗണ്ട് വേവ് ഉപയോഗിച്ചോ പൊട്ടിച്ചു കളയുന്ന രീതിയാണിത്. കല്ല് മൂലം മൂത്രക്കുഴലിലുള്ള തടസ്സം മാറ്റി മൂത്രത്തിലൂടെ ഒഴുക്ക് സുഗമമാക്കാൻ ഇതോടൊപ്പം മൂത്രനാളിയിലൂടെ ചെറിയൊരു ട്യൂബ് ഇട്ട് വയ്ക്കാറുണ്ട്. ഇത് പിന്നീട് എടുത്തു കളയാവുന്നതാണ്. ESWL, എക്സ്ട്രാ കോർപ്പോറിയൽ ഷോക്ക് വേവ് ലിത്തോട്രിപ്സി. ഉയർന്ന ഊർജ്ജമുള്ള ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് കല്ലുകൾ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്ന ചികിത്സാ രീതിയാണിത്. തൊലിപ്പുറത്ത് മുറിവുണ്ടാകേണ്ട ആവശ്യമില്ല ഈ ചികിത്സാ രീതിക്ക്. വലിയ കല്ലുകൾ ചെറിയ കഷ്ണങ്ങളാക്കി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടും എന്നതാണ് ഈ ചികിത്സയുടെ തത്വം. യുറിത്രോസ്കോപ്പിക് റിമൂവൽ. മൂത്രനാളിയിലൂടെ ഒരു ട്യൂബ് കടത്തി മൂത്രസഞ്ചി വഴി യൂറിറ്ററിലെത്തി കല്ല് എടുത്തു കളയുന്ന രീതിയാണിത്. കിഡ്നിയിൽ നിന്ന് അകലെ മൂത്രസഞ്ചിയോട് ചേർന്ന് കിടക്കുന്ന യൂറിറ്ററിലെ കല്ലുകൾ നീക്കം ചെയ്യാനാണ് പൊതുവെ ഈ രീതി ഉപയോഗപ്പെടുത്തുന്നത്. എന്നാൽ കൂടുതൽ അകലത്തിൽ കിഡ്നിയോട് ചേർന്ന് കിടക്കുന്ന കല്ലുകളും ഈ രീതിയിൽ നീക്കം ചെയ്യാൻ കഴിയും. മൂത്രത്തിൽ കല്ല് സർവ്വസാധാരണമായി ഇരിക്കുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ചൂടുകാലത്താണ് കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. മൂത്രാശയ കല്ലുകളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.